ഹസ്രത്ത് സുഹൂരിഷ നൂരി റളിയല്ലാഹു അൻഹു എഴുതിയത് ഖലീഫ അലവി മുസ്ലിയ. സർവലോക സംരക്ഷകനായ അള്ളാഹുവിൻ്റെ തിരുനാമത്തിൽ സർവസ്തുതിയും അവന് മാത്രം. ലോകാനുഗ്രഹിയായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലും അവിടുത്തെ കുടുംബാദികളിലും അള്ളാഹുവിൻ്റെ കൃപകടാക്ഷങ്ങൾ സദാ വർഷിക്കുമാറാകട്ടെ. 1972 ജൂൺ മാസത്തിലെ ഒരു ദിവസം ഞാൻ താമസിക്കുന്ന കരുവാരക്കുണ്ട് കേരള എസ്റ്റേറ്റിലെ പൊട്ടിയറ ജുമാഅത്ത് പള്ളിയിൽ വെച്ച് ത്വരീഖത്ത് യോഗം നടക്കുന്നു. ഗൗസുൽ ആദം മുഹീദ്ദീൻ ഷെയ്ഖിൻ്റെ 21-ാമത്തെ പൗത്രനും കാദിരി ചിഷ്തി ത്വരീഖത്തിൻ്റെ ഷെയ്ഖുമായ ഹൈദരാബാദിലെ സയ്യിദ് അഹമ്മദ് മുഹീദ്ദീൻ നൂർഷ ജീലാനി എന്ന നൂറുൽ മഷായിഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ഖലീഫയായ സുഹൂരിഷ നൂറി റഹ്മത്തുല്ലാഹി അലൈഹി അവറുകളുടെ നേതൃത്വത്തിലാണ് യോഗം നടക്കുന്നത്. പട്ടിക്കാട് ജാമിയാ നൂരിയ അറബിക് കോളേജിലെ തോട്ടം മേസ്തിരിയായിരുന്ന കരുവാരക്കുണ്ടിലെ മർഹും നമ്പിയൻ മൊയ്തീൻകുട്ടി ഹാജിയാണ് അദ്ദേഹത്തെ അവിടേക്ക് കൊണ്ടുവന്നത്. അന്നവിടെ കൂടിയവരിൽ 40-ഓളം പേർ സുഹൂരിഷ നൂരി റഹ്മത്തുല്ലാഹി അലൈഹി അവറുകളുമായി ബയ്യത്ത് ചെയ്യുകയുണ്ടായി. അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ കേരള സുൽത്താന എസ്റ്റേറ്റിലെ ഒരു സാധാരണ റബ്ബർ വെട്ടുതൊഴിലാളിയായ ഈ പാവപ്പെട്ടവനും അന്ന് ബയാത്ത് ചെയ്യുവാൻ യോഗമുണ്ടായി. അൽഹംദുലില്ലാഹ്. ഈ ഉടമ്പടിയും തുടർന്ന് സുഹൂരിഷ നൂരി റളിയല്ലാഹു അൻഹുമായുള്ള നിരന്തര സഹവാസവും എൻ്റെ ജീവിത ദിശയെ അള്ളാഹുവിൻ്റെ വഴിയിലേക്ക് മാറ്റിക്കളഞ്ഞു. ഒരു വിവരവും ഇല്ലാത്ത കേവലം നാടൻ തൊഴിലാളിയായ എന്നിലെ എല്ലാ അഴുക്കും കഴുകി വൃത്തിയാക്കി തൗഹീദിൻ്റെ ഉന്നത മേഖലയിലേക്ക് പിടിച്ചുയർത്തിയത് എൻ്റെ ഷെയ്ഖായ ഹസ്രത്ത് സുഹൂരിഷ നൂരി റഹ്മത്തുല്ലാഹി അലൈഹിയാണ്. ഹൈദരാബാദ് യാത്രയും അവധി. ബയ്യാത്ത് ചെയ്ത ഉടനെ പെരിന്തൽമണ്ണ മീറാസുൽ അംബിയ മദ്രസയിൽ നടന്ന അജ്മീർ ഉറൂസിൽ ഞാൻ സംബന്ധിച്ചു. അന്നവിടെ വെച്ച് നടന്ന യോഗത്തിൽ ഹൈദരാബാദിൽ വെച്ച് 40 ദിവസം നീണ്ടു നിൽക്കുന്ന ചില്ലയിൽ പങ്കെടുക്കുന്ന മുരീദന്മാരുടെ പേര് ചോദിച്ചിരുന്നു. മുരീദന്മാർക്ക് തുടർച്ചയായി ഇൽമ നൽകുന്നതിനും അവരുടെ ഹാലുകളും അവസ്ഥകളും ശരിപ്പെടുത്തുന്നതിനും മഷായിഖന്മാർ ഏർപ്പെടുത്തിയ സംവിധാനമാണ് 40 ദിവസത്തെ നീണ്ടു നിൽക്കുന്ന ചില്ല. ഷർത്ത് പാലിച്ചുകൊണ്ട് 40 ദിവസം ഷെയ്ഖിൻ്റെ സഹവാസത്തിൽ കഴിഞ്ഞുകൂടുന്ന മുരീദിന് ഇൽമിയായ തുറവടിപ്പാടും ഹാലിയായ അവസ്ഥയും ലഭിക്കുമെന്നത് അനുഭവേദ്യമാണ്. പിടക്കോഴി കോഴിമുട്ടയിന്മേൽ അടയിരിക്കുന്നതിനോടാണ് ഇതിനെ ഉപമിക്കാറ്. പൊരുത്തിനിരിക്കുന്ന കോഴിയുടെ അകിട്ടിൽപ്പെട്ട മുട്ടകളിൽ നിന്നും നിശ്ചിത ദിവസം ആയാൽ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തുവരും. കോഴിയുടെ അകിട്ടിൽപ്പെടാതെ പുറത്തു നിൽക്കുന്ന മുട്ട നാശപ്പെടുകയും അതിരൂക്ഷമായ അസഹ്യഗന്ധം മൂലം മണമെത്താത്തത്ര ദൂരത്തേക്ക് വലിച്ചെറിയപ്പെടുകയും ചെയ്യുന്നു. റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി മദീന ഷെരീഫിൽ നിരന്തരം സഹവസിച്ച സ്വഹാബാക്കൾക്ക് സുഫത്തിൻ്റെ അഖിലുകാർ എന്ന് പറയുന്നു. ഏറെ പരിഷ്കരണങ്ങൾ വരുത്തിയിട്ടും മദീന മുനവ്വറയിൽ സുഫത്തിൻ്റെ അഖിലുകാർ ഇരുന്ന സ്ഥലം ഇന്നും പ്രത്യേകം അടയാളപ്പെടുത്തി സൂക്ഷിച്ചു പോരുന്നത് ജില്ലയുടെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അജ്മീർ ഷെരീഫിൽ ഖാജ മൊയ്നുദ്ദീൻ ചിഷ്തി റളിയല്ലാഹു അൻഹുവിൻ്റെ പ്രധാന ശിഷ്യന്മാരായ കുത്തുബുദ്ദീൻ ബക്തിയാർ കാക്കി റളിയല്ലാഹു അൻഹു, ബാബ ഫരീദുദ്ദീൻ റളിയല്ലാഹു അൻഹു എന്നിവർ ചില്ല ഇരുന്ന സ്ഥലം ഇന്നും നമുക്ക് കാണാവുന്നതാണ്. ചില്ലയുടെ വണ്ണവും വലിപ്പവും യാതൊരു വിവരവുമില്ലാത്ത എനിക്ക് നല്ലവണ്ണം അറിയില്ല. എന്നാൽ ഷെയ്ഖുന സുഹൂരിഷ നൂരി റളിയല്ലാഹു അൻഹുവിനക്ക് ചില്ലയുടെ മഹത്വം അറിയാം. എൻ്റെ ഹാലും അവസ്ഥയും നന്നാക്കി സുലൂക്കിൻ്റെ വഴിയിൽ ബഹുദൂരം മുന്നോട്ട് പോകുവാൻ എൻ്റെ ഷെയ്ഖായ സുഹൂരിഷ നൂരി തങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഷെയ്ഖുന എന്നോട് നിർബന്ധമായും ഹൈദരാബാദിലേക്ക് പോകുവാൻ പറഞ്ഞു. കരുവാരക്കുണ്ട് കേരളയിൽ നിന്ന് പെരിന്തൽമണ്ണയിൽ തന്നെ എത്തിപ്പെടാൻ പ്രയാസമുള്ള എൻ്റെ മനസ്സിൽ ഹൈദരാബാദിൽ പോകുന്ന ചിന്തയെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഷെയ്ഖുന നിർബന്ധപൂർവം എന്നോട് ഹൈദരാബാദിൽ പോകുവാൻ പറഞ്ഞു. എൻ്റെ കയ്യിൽ വണ്ടിക്കൂലിക്കുള്ള കാശ് പോലും ഇല്ല. മഹാനവറുകൾ പറഞ്ഞു, എല്ലാം അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കുക. ഹൈദരാബാദിലേക്ക് പോകുന്നതിൽ സാമ്പത്തിക പ്രയാസം മാത്രമല്ല എന്നെ അലട്ടിയത്,
എൻ്റെ ഏക വരുമാന മാർഗമായ ടാപ്പിംഗ് പണി എടുക്കുന്ന എസ്റ്റേറ്റിൽ നിന്നും അവധി അനുവദിച്ച് കിട്ടുവാൻ യാതൊരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. അവധിക്ക് വേണ്ടി ഞാൻ കമ്പനിയെ സമീപിച്ചെങ്കിലും കമ്പനി അവധി അനുവദിക്കാൻ നിർവാഹമില്ലെന്ന് അറിയിച്ചു. ഈ വിവരം ഞാൻ ഷേഖുനയെ അറിയിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ഹൈദരാബാദിലേക്ക് പുറപ്പെടുക, അവധി ശരിയായിക്കൊള്ളും. ഷേഖുനായുടെ കൽപ്പനക്കപ്പുറം എനിക്ക് മറ്റൊന്നില്ല. ഞാൻ അവധി അപേക്ഷ രേഖാമൂലം കമ്പനിക്ക് അയച്ച് ഹൈദരാബാദിലേക്ക് പുറപ്പെട്ടു. അതിശയമെന്ന് പറയട്ടെ, എൻ്റെ അവധി അനുവദിക്കപ്പെട്ടു. തുടർന്ന് 1979 വരെ ഷേഖുനായുടെ നിർദ്ദേശം മാനിച്ച് വർഷാവർഷം ഹൈദരാബാദിലേക്കും അജ്മീരിലേക്കും പോകുന്നതിന് വേണ്ടി എടുക്കുന്ന എല്ലാ അവധികളും യാതൊരു തടസ്സവും കൂടാതെ കമ്പനി അനുവദിച്ചു നൽകിയിരുന്നു. സുഹൂരിഷ നൂരി റളിയല്ലാഹു അൻഹു എവിടെ പോവുകയാണെങ്കിലും ഞാനും കൂടെ പോയിരുന്നു. ഞാൻ കൂടെ വേണമെന്നത് അദ്ദേഹത്തിന് നിർബന്ധവുമായിരുന്നു. മഹാനവറുകൾ ഹൈദരാബാദിൽ നൂറുൽ മഷായിഖിൻ്റെ ഹദറത്തിൽ ചില്ലക്കിരിക്കുകയാണെങ്കിൽ കൂടെ ഞാനും ഇരിക്കും. ഇതിലെ 1979 റബിയുൽ അവ്വൽ റബിയുൽ ആഖിർ ചില്ല എൻ്റെ ജീവിതത്തിലെ മറ്റൊരു വഴിത്തിരിവായിരുന്നു. അന്നത്തെ ചില്ലയിൽ ഒരു തവണ നൂറുൽ മഷായിഖ് എടുത്ത താലീമ് എൻ്റെ മനസ്സിൽ പ്രകമ്പനം സൃഷ്ടിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ തബലീഗിന് ഇറങ്ങുന്നവരെ അവൻ സംരക്ഷിക്കും എന്നതിന് ഉദാഹരണമായി നൂറുൽ മഷായിഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഒരു ഭൗതിക ഗവൺമെൻറ് തൻ്റെ രാഷ്ട്രത്തിന് കാവൽ നിൽക്കുന്ന പട്ടാളക്കാർക്ക് പരിപൂർണ സംരക്ഷണം നൽകുവാൻ തയ്യാറാകും. രാജ്യത്തെ ജനങ്ങൾ പട്ടിണി കിടന്നാലും വിദഗ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ഏറ്റവും മുന്തിയ ഭക്ഷണം കൃത്യമായി പട്ടാളക്കാർക്ക് നൽകുന്നു. ഖജനാവ് ദുർബലമാണെങ്കിലും മുറപ്രകാരം പട്ടാളക്കാർക്ക് ശമ്പളം നൽകുന്നു. ആ പട്ടാളക്കാരുടെ വ്യക്തിപരവും കുടുംബപരവുമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാനും അവർക്ക് മറ്റുള്ളവർക്കില്ലാത്ത ആനുകൂല്യങ്ങൾ നൽകുവാനും ഭൗതിക ഗവൺമെൻറ് തയ്യാറാകുന്നു. എങ്കിൽ അള്ളാഹുവിൻ്റെ ദീൻ പ്രചരിപ്പിക്കുവാനും അവൻ്റെ അടിമകളെ അവനിലേക്ക് അടുപ്പിക്കുവാനും പരിശ്രമിക്കുന്ന ഇലാഹി ഗവൺമെൻറ്റിൻ്റെ ആൾക്കാരെ അള്ളാഹു സംരക്ഷിക്കുകയില്ലെന്നോ? നൂറുൽ മഷായിഖിൻ്റെ ഈ ചോദ്യം എൻ്റെ ഹൃദയാന്തരത്തിൽ ആഞ്ഞു തറച്ചു. ഒട്ടും താമസിച്ചില്ല, ഞാൻ സ്വയം തീരുമാനമെടുത്തു. അല്ല, എനിക്ക് എൻ്റെ ജോലിയല്ല വലുത്, അള്ളാഹുവിൻ്റെ ദീനാണ് വലുത്. ജോലി ഒഴിവാക്കി തബലീഗിന് ഇറങ്ങുവാനുള്ള എൻ്റെ തീരുമാനം തൊട്ടടുത്തിരുന്ന മർഹും ഹൈദർ മുസ്ലിയ നവർ അള്ളാഹു മർക്കദഹു അവറുകളോട് ഞാൻ ഉണർത്തി. ഹൈദർ മുസ്ലിയ നവർ അള്ളാഹു മർക്കദഹു പറഞ്ഞു, വരട്ടെ, സുഹൂരിഷ നൂരി തങ്ങളുടെ അഭിപ്രായം ചോദിച്ചിട്ട് മതി തീരുമാനിക്കാൻ.